Hi viewers, Anish Lifestyle le pudiyoru recipe like ellavarkku swagatham. Valare easy aayittu cheyan pattunna uttapathinte recipe aanu. Adinu vendi oru bowl like cheriya ulli valare cherudaki cut cheythu cherthu koduthittunde. Oru carrot cherudaki cut cheythathu. Pinne vendathu pachamulagu. Njan ippo 4 pachamulagu vattathile cherudaki arinjittu cherthu kodukkunnunde. Pinne vendathu thakkali aanu. Cheriya oru thakkali ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള വെജിറ്റബിൾസ് നിങ്ങളുടെ അളവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ചെറിയൊരു കാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില അതും ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലിടുന്ന വെജിറ്റബിൾസ് നിങ്ങൾക്ക് എത്ര ഊത്തപ്പം വേണോ അതിനനുസരിച്ച് അളവിൽ വ്യത്യാസം വരുത്തി കൊടുക്കണം ഇനിയിപ്പം ഇതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം 1/2 ടീസ്പൂണോളം ഉപ്പ് ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കായം 2 പിഞ്ചോളം കായം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് കായത്തിന്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് 2 പിഞ്ച് കായം പിന്നെ 1/2 ടീസ്പൂണോളം സാമ്പാർ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു കൊടുക്കാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഏതെങ്കിലും ഒന്നേ താല്പര്യമുള്ളെങ്കിൽ അത് ചേർത്താൽ മതി ഞാനിപ്പം കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും രണ്ടും കൂടെ മിക്സ് ചേർത്തിട്ടുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടി കുറച്ച് മുളക് പൊടി 1/2 ടീസ്പൂണിലും താഴെയായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓൾറെഡി പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് ദോശയുടെ മാവ് ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് തവി വെച്ച് പരത്തിയാൽ മതി അല്ലാണ്ട് ഓവറായിട്ട് പരത്താൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഒരു റൗണ്ട് മാത്രം ഒന്ന് പരത്തിയെടുത്താൽ മതി എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം വെജിറ്റബിൾസ് ഒരുപാട് ഇടാൻ പാടില്ല കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക ദോശയുടെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ കനം കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ചിലപ്പം തിരിച്ചിടുമ്പം വെജിറ്റബിൾസ് എല്ലാം ഇളകിപ്പോവും അപ്പോൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വരുമ്പം കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡ് നന്നായി കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചിട്ടിട്ട് ആ വെജിറ്റബിൾസ് വാവാനായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വെജിറ്റബിൾസ് ഒന്ന് കുക്കാവുന്നവരെ തിരിച്ചിട്ട് ഒക്കെ കുക്ക് ചെയ്യാം കുറച്ച് ഗീയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്